അപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചേക്കാം. ഇത് വലിയ ചാപ്റ്റർ, മറ്റു വലിയ പരിപാടികളൊന്നുമില്ല, വളരെ സിമ്പിളാണ്, വെറുതെ കേട്ടിരുന്നാൽ മതി. ശ്രദ്ധിച്ചു, നമുക്ക് ആദ്യം കോംപ്ലക്സ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒറ്റ കാര്യം ഇത്രേ ഉള്ളൂ, റൂട്ടിന്റെ അകത്ത് -1 വന്നാൽ നമ്മൾ അതിനെ i എന്ന് വിളിക്കും. അപ്പോ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, √4 ഇതിന്റെ ആൻസർ എത്രയാണ്? 2. അപ്പൊ റൂട്ടിന്റെ അകത്ത് -4 വന്നാൽ എന്താണ്? 2 ആൻസർ. റൂട്ടിന്റെ അകത്ത് 4 വന്ന കാരണം 2 എഴുതും, റൂട്ടിന്റെ അകത്ത് ഈ മൈനസ് വന്ന കാരണം 2i എന്ന് എഴുതും. അപ്പൊ റൂട്ടിന്റെ അകത്ത് -36 എന്ന് വന്നാലോ നമ്മൾ എങ്ങനെ എഴുതും? റൂട്ടിന്റെ അകത്ത് -36 എന്ന് വന്നു കഴിഞ്ഞാൽ 36 റൂട്ട് 6 എടുക്കും, മൈനസ് വന്ന കാരണം നമ്മൾ i എഴുതും. ഇതാണ് നിങ്ങൾ ഇതിന്റെ അകത്ത് പഠിക്കേണ്ട ആദ്യത്തെ കാര്യം. ഇനി ഏറ്റവും സിമ്പിളായിട്ട് ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എപ്പോഴും ഇസെഡ് ഉപയോഗിച്ചാണ്. ഇസെഡ് ഈക്വൽ ടു, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 5 + 2i, ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. i ഉള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. കേട്ടല്ലോ, ഇത് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇസെഡ് ഈക്വൽ ടു 6 - 3a, ഇതെന്താണ്? ഇതും ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ രൂപം കണ്ട, i ഉള്ള ഒരു സാധനം ഉണ്ടാവും, i ഇല്ലാത്തൊരു സാധനം ഉണ്ടാവും, i ഉള്ള ഒരു സാധനം ഉണ്ടാവും, i ഇല്ലാത്തൊരു സാധനം ഉണ്ടാവും. അപ്പോ ബേസിക് ആയിട്ടും ഒരു കോംപ്ലക്സ് നമ്പർ ഇരിക്കുന്നത് ഇത് ഇങ്ങനെയാണ്, ഇസെഡ് ഈക്വൽ ടു a + bi, ഇങ്ങനെ ഒരു ഫോമിലാണ് കോംപ്ലക്സ് നമ്പർ ഉള്ളത്. അതായത് i ഉള്ള ഒരു സാധനം ഉണ്ടാവും, i ഇല്ലാത്ത ഒരു സാധനം ഉണ്ടാവും. ഈ i ഇല്ലാത്ത സാധനത്തിനെ നമ്മൾ പറയുന്ന പേര് റിയൽ പാർട്ട് എന്നാണ്. കേട്ടല്ലോ, ആ റിയൽ പാർട്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ, റിയൽ പാർട്ട് ഓഫ് ഇസെഡ്, REZ എന്ന് ഡിനോട്ട് ചെയ്യും. കേട്ടല്ലോ, ഇനി i ഉള്ള പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇമാജിനറി പാർട്ട് എന്നാണ് കേട്ടോ. എന്താണ് ഇമാജിനറി പാർട്ട്? അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? IMZ എന്നാണ്. കേട്ടല്ലോ, അതായത് i ഉള്ളതിനെ ഇമാജിനറി, i. കേട്ടല്ലോ, i ഇല്ലാത്തതിനെ റിയൽ പാർട്ട് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ i ഇല്ലാത്ത സാധനം ഇതല്ലേ, അപ്പൊ ഇതിന്റെ റിയൽ പാർട്ട് REZ എത്രയായിരിക്കും? റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ i ഇല്ലാത്തത് എത്രയാണ്? 5. അപ്പൊ ഇതിന്റെ ഇമാജിനറി പാർട്ട് എത്രയായിരിക്കും? പറഞ്ഞ് IMZ എന്ന് പറഞ്ഞാൽ i ഉള്ളത്. മിക്കവരും തെറ്റിക്കുന്ന ഒരു സാധനമാണ് 2i എന്ന് മുഴുവനായിട്ട് എഴുതിയാൽ കൊണ്ടുപോകും. അങ്ങനെ മുഴുവനായിട്ട് എഴുതണ്ട, i ഒഴിവാക്കിയിട്ട് ബാക്കി എഴുതിയാൽ മതി. അപ്പൊ 2 മാത്രം ഒഴിയാൽ മതി. i ഉള്ളത് 2 ആണ്, അതാണ് ഇമാജിനറി പാർട്ട്. i ഇല്ലാത്തത് 5 ആണ്, അതാണ് റിയൽ പാർട്ട്. അപ്പൊ ഇവിടുത്തെ റിയൽ പാർട്ട് പറഞ്ഞേ, ഇവിടുത്തെ റിയൽ പാർട്ട്, ഓ ഞാൻ മുഴുവൻ എഴുതിപ്പോയല്ലോ, പോട്ടെ, REZ എത്ര വരും പറ? i ഇല്ലാത്തത് എന്താണ്? 6. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എങ്ങനെ വരും? IMZ. ഇതും തെറ്റിച്ച് പറയരുത്, ഐയുടെ കൂടെ നിൽക്കുന്നത് 3 അല്ല, സൈൻ ചേർത്ത് പറയണം. ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? -3i എന്ന് എഴുതണ്ട, i മാറ്റിയിട്ട് -3 എന്ന് മാത്രം ഒഴിയാൽ മതി. അപ്പൊ i ഉള്ള സാധനത്തിന് നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് പറയും, i ഇല്ലാത്തതിന് റിയൽ പാർട്ട് എന്ന് പറയും. ഇതാണ് ഇതിന്റെ അകത്ത് ആദ്യം പഠിക്കാനുള്ള ബേസിക് കാര്യം. ക്ലിയർ ആയില്ലടാ? അപ്പൊ ഇനി അടുത്തേക്ക് പോവാം. അടുത്ത എല്ലാ വട്ടവും ചോദ്യം വരുന്ന ഒരു സെഷനാണ് i പവർ. അതായത് നമ്മളിപ്പോ i എന്ന് പറഞ്ഞില്ലേ, ഈ i^41 എത്രയാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ i^50 എത്രയാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ i^-36 എത്രയാണെന്ന് ചോദിക്കും. അപ്പോ ഈ i യുടെ പവർ കണ്ടുപിടിക്കാൻ ചോദിക്കും. i പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടും 4 പവറുകൾ കാണാതെ പഠിച്ചിരിക്കണം. അതായത് ആദ്യം നമുക്ക് i^0, ഒരു സാധനത്തിന്റെ പവർ 0 ആണെങ്കിൽ അതിന്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ i^1, 5^1 എന്ന് പറഞ്ഞാൽ എന്താണ്? 5. 10^1 എന്ന് പറഞ്ഞാൽ എന്താണ്? 10. അപ്പൊ i^1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? i. കേട്ടോ, ഇനി i^2 എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു i എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ അകത്ത് -1 ആണ്, അതിന്റെ സ്ക്വയർ എടുക്കുമ്പോ റൂട്ട് പോവും, അപ്പൊ ആൻസർ എന്ത് വരും? -1 എന്ന് പറയും. ഇനി i³ എന്ന് പറയുമ്പോൾ ഈ i² വീണ്ടും ഒരു i കൊണ്ട് ഗുണിച്ചാൽ മതി, അപ്പൊ ആൻസർ എന്താവും? -i. എടാ, ഇത് 4 കാണാതെ പഠിച്ചാലേ നമുക്ക് ബാക്കി സ്ക്വയറുകൾ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ്? i^0 1 ആണ്, i^1 i ആണ്, i² -1 ആണ്,
ഐ ക്യൂബ് മൈനസ് ഐ ആണ്. ഇത്രേ ഉള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാം. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഐ റൈസ് ടു 41 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ഇവിടെ പവർ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ 41 നാല് കൊണ്ട് ഹരിക്കണം. ഏത് ചോദ്യം ഏത് പവർ ആണെങ്കിലും അതിനെ നിങ്ങൾ നാല് കൊണ്ട് അങ്ങോട്ട് ഹരിച്ചേക്കുക. നാല് കൊണ്ട് ഹരിക്കുന്നത് എത്ര വന്നു, 1 / 4 = 0 / 1. മേലൊരു 0 ഇട്ട് എത്രയാണ് റിമൈൻഡർ, എത്ര തന്നെയാണ്, 1 തന്നെയാണ്. അപ്പോ റിമൈൻഡർ എത്ര കിട്ടി, റിമൈൻഡർ 1 കിട്ടി. നമുക്ക് ഈ റിമൈൻഡർ മതി, നാല് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ മതി. ഇനി എന്താണോ റിമൈൻഡർ കിട്ടിയത് അത് ഐയുടെ പവർ ആയിട്ട് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഐ റൈസ് ടു ഇവിടെ കിട്ടിയ റിമൈൻഡർ 1 ഇതിനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഐ റൈസ് ടു 41 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും, ഐ റൈസ് ടു 1 ഈക്വൽ ആയിരിക്കും. എടാ ഐ റൈസ് ടു 1 അല്ലേ ഇപ്പത്തേക്ക് ആളാണ് പഠിക്കാൻ പറഞ്ഞത്. ഐ റൈസ് ടു 1 എത്രയാണ്, ഐ. എളുപ്പമല്ലേടാ, ഭയങ്കര എളുപ്പമല്ലേ. അപ്പൊ ഒന്നാമത്തെ കിട്ടിയല്ലോ, രണ്ടാമത്തെ എന്ന് പറഞ്ഞേ വേഗം ഐ റൈസ് ടു 19 ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ 19 നേരിട്ട് 4 കൊണ്ട് ഹരിച്ചു, നേരിട്ട് 4 കൊണ്ട് ഹരിക്കാം. അപ്പൊ എത്ര കിട്ടി, 4 കൊണ്ട് ഹരിക്കുമ്പോ 4 × 4 = 16. റിമൈൻഡർ എത്ര വന്നറ, റിമൈൻഡർ 3 വന്നില്ലേ. ഇനി എന്ത് ചെയ്യണം, ഐ റൈസ് ടു 19. അപ്പൊ ഐ റൈസ് ടു ഇതാണ് എഴുതേണ്ടത് അല്ല, റിമൈൻഡർ. റിമൈൻഡർ എന്ത് വന്നു അതങ്ങോട്ട് എഴുതിയാ മതി. ഐ ക്യൂബ് എന്ന് വന്നില്ലടാ, ആ ഐ ക്യൂബ് അങ്ങോട്ട് എഴുതി വെച്ചാ പോരെ, എന്ത് കിട്ടും, മൈനസ് ഐ. എളുപ്പമല്ലടാ, ഭയങ്കര എളുപ്പമാണ്. ഇനി ചില ചോദ്യങ്ങള് എടാ നെഗറ്റീവിറ്റി ചോദിക്കും. ഇപ്പൊ ഐ റൈസ് ടു -10 എങ്ങനെ ചെയ്യപ്പെടും, സിമ്പിൾ ആണ്, നോക്കൂ. ഐ റൈസ് ടു -10 ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഈ മൈനസ് മാറ്റാൻ ഇതിനെ 1/ എന്നങ്ങോട്ട് എഴുതും. അതായത് ഐ റൈസ് ടു -10 താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഐ റൈസ് ടു 10 ആവും. അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2 / -3. ഇത് സത്യം പറഞ്ഞാൽ ഇതിന്റെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/2³ എന്ന് എഴുതാം. ഈ 3 താഴത്തേക്ക് കൊണ്ടുവരുമ്പോ, അല്ലെങ്കിൽ 2 / -3 താഴത്തേക്ക് കൊണ്ടുവരുമ്പോ മൈനസ് വരും. അല്ലെങ്കിൽ 5 / -2 എങ്ങനെ എഴുതാം, 1/5² അപ്പൊ ഇതെങ്ങനെ എഴുതിയാൽ 1 / -10 1/i/10 എന്നായി. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ ഐ റൈസ് ടു 10 കണ്ടുപിടിച്ചാൽ പോരെ, ഐ റൈസ് ടു 10 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, 10 കൊണ്ട് ഹരിക്കണം. 2 × 8 റിമൈൻഡർ 2. എടാ റിമൈൻഡർ 2 വന്നില്ലേ, റിമൈൻഡർ 2 വന്ന എന്ത് ചെയ്യണം, 1/i. എവിടെയാണോ കിടക്കുന്നത് അവിടെ ഐ റൈസ് ടു പവർ 2 ഇത് ശ്രദ്ധിച്ചേ. 1/i² എന്ന് പറഞ്ഞാൽ എത്രയാണ്, -1. അപ്പൊ 1/-1 എത്രയാണ്, -1. ഇത്ര ഉള്ളൂ. അപ്പോ ഒരു ചോദ്യം പവർ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് പവർ വന്നിട്ടുള്ളത് അതിനെ 4 കൊണ്ട് ഹരിക്കുക. അപ്പൊ നിങ്ങൾക്കൊരു റിമൈൻഡർ കിട്ടും, ആ റിമൈൻഡർ പവർ ആയിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. നെഗറ്റീവ് ആണെങ്കിൽ അതിനെ 1/ എന്ന് അങ്ങോട്ട് എഴുതി നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ട് ചേർത്ത് തന്നെ ചെയ്യുക. അടുത്തത് നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ കൂട്ടാൻ പഠിക്കാൻ പോകുന്നു, കുറയ്ക്കാൻ പഠിക്കാൻ പോകുന്നു, ഗുണിക്കാൻ പഠിക്കാൻ പോകുന്നു. സിമ്പിൾ ആണ്. രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ തന്നിട്ടുണ്ട്, Z1 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പരും Z2 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പരും. അപ്പൊ നിങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, Z1 Z2 കൂടി കൂട്ടണം എന്ന് വിചാരിച്ചു. എന്ത് ചെയ്യണം, ഇതിന്റെ റിയൽ പാർട്ടുകൾ, റിയൽ പാർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, ഐ ഇല്ലാത്ത സാധനങ്ങൾ. എടാ അത് കൂട്ടി എഴുതുക, ഐ ഇല്ലാത്ത സാധനം എന്ന് പറയുമ്പോൾ 2, 3 അല്ലേ, 2, 3 കൂടി കൂട്ടുമ്പോ എത്ര കിട്ടും, 5 കിട്ടും. ആ 5 ഇതിന്റെ റിയൽ പാർട്ട്. അപ്പൊ ഇമാജിനറി പാർട്ട് എങ്ങനെ എഴുതും, ഇവിടുത്തെ ഇമാജിനറി പാർട്ട് കൂട്ടാനല്ലേ പറഞ്ഞേക്കുന്ന. അപ്പൊ അടുത്തത് ഇമാജിനറി പാർട്ട് കൂട്ടി എഴുതുക, എന്താണ്, 8i + 6i കൂടി കൂട്ടണം. 8i + 6i കൂടി കൂട്ടുമ്പോ എത്ര കിട്ടും, 14i. പ്ലസ് അല്ലേ 14 ചിഹ്നം, ഇപ്പൊ +14i കേട്ടല്ലോ. അപ്പൊ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, റിയൽ പാർട്ടുകൾ കൂട്ടുക, ഇമാജിനറി പാർട്ടുകൾ കൂട്ടുക, ഇത്ര ഉള്ളൂ. അപ്പൊ നേരെ തിരിച്ച് Z1 - Z2 ചോദിച്ചാലോ, ഇവിടെ കുറക്കാൻ ചോദിച്ചാലോ, ഇവിടെ കുറക്കാൻ ചോദിച്ചാലും ഇതുപോലെ തന്നെ. എന്താണ് കുറക്കാൻ ചോദിച്ചാലും, റിയൽ പാർട്ടുകൾ കുറച്ചെഴുതുക, ഇമാജിനറി പാർട്ടുകൾ കുറച്ചെഴുതുക. ശ്രദ്ധിച്ചേ, റിയൽ പാർട്ടുകൾ കുറയ്ക്കാൻ പറയുമ്പോൾ 2 × 3 കുറയ്ക്കണം. 2 × 3 മൂന്ന് കുറയ്ക്കേണ്ടത്, 2 × 3 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, -1 കിട്ടുന്നത്. അപ്പൊ -1 എഴുതി കേട്ടല്ലോ. അടുത്ത് ഇമാജിനറി പാർട്ട് കുറച്ചെഴുതണം, 8i എത്ര കുറയ്ക്കണം, 6i കുറയ്ക്കണം. 8i - 6i കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 2i അല്ലേ, +2i അല്ലേ. അപ്പൊ ഇവിടെ +2i എഴുതണം.
ഇത്രേ ഉള്ളൂ. അപ്പൊ കൂട്ടാൻ പറഞ്ഞാലും കുറയ്ക്കാൻ പറഞ്ഞാലും റിയൽ പാർട്ടുകൾ കൂട്ടുക കുറയ്ക്കുക, ഇമാജിനറി പാർട്ടുകൾ കൂട്ടുക കുറയ്ക്കുക. ഇനി വേറെ ഒരു കൂടി ഉണ്ട്, എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. അതായത് നമ്മളോട് പറയുവാണ് ഇസെഡ് വണ്ണും ഇസെഡ് ടൂവും കൂടി ഇൻഡ്യൂ ചെയ്യുക. എങ്ങനെ ചെയ്യണം? സിമ്പിൾ ആണ്. ഈ രണ്ട് സാധനങ്ങളും കൂടി നേരത്തെ ചെയ്ത പോലെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും തമ്മിൽ ഗുണിച്ച പോരെ വേറൊരു പരിപാടിയാണ്, ശ്രദ്ധിച്ചിരിക്കണം. അതുകൊണ്ട് ഇതെന്താണ് ഇമ്പോർട്ടന്റ് ആണ് ഗുണിക്കാൻ പറയുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യണം? ഇസെഡ് വണ്ണ്, ഇസെഡ് വണ്ണിൽ എന്താണ്? 2+8i ഗുണിക്കണം. എന്തുമായിട്ടാണ് ഗുണിക്കേണ്ടത്? ഇസെഡ് ടു ആയിട്ട്. ഇസെഡ് ടു എത്രയാണ്? 3+6i ഗുണിക്കണം. ഇത് തമ്മിൽ ഗുണിക്കണം. എങ്ങനെ ഗുണിക്കും? സിമ്പിൾ ആണ്. ആദ്യം ഈ രണ്ട് കൊണ്ട് ഈ രണ്ട് സാധനങ്ങളെയും ഗുണിക്കണം. രണ്ട് കൊണ്ട് 3 ഗുണിക്കണം, രണ്ട് കൊണ്ട് 6i ഗുണിക്കണം. രണ്ട് കൊണ്ട് 3 ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 2×8 എത്രയാണ്? 6. അടുത്ത് രണ്ട് കൊണ്ട് 6i ഗുണിക്കുമ്പോ ഇതും പ്ലസ് ഇതും പ്ലസ്, പ്ലസ് ഇൻറ്റു പ്ലസ് എന്നാണ് പ്ലസ്. ഇനി രണ്ട് കൊണ്ട് 6i ഗുണിക്കുമ്പോ 6×2=12, 1i മാത്രം അതുപോലെ എഴുതി. അപ്പൊ രണ്ട് കൊണ്ട് ഇതിന് രണ്ടിനെയും ഗുണിച്ച് എഴുതിയില്ലേ? ഇനി അടുത്ത് എന്തുകൊണ്ട് ഗുണിക്കണം? 8i കൊണ്ട് ഇതിന് രണ്ടിനെയും ഗുണിക്കണം. പറഞ്ഞോ, 8i കൊണ്ട് ആദ്യം 3 ഗുണിക്കണം, ഇതും പ്ലസ് ഇതും പ്ലസ്, പ്ലസ് ഇൻറ്റു പ്ലസ് എന്ന് തോന്നുന്നു പ്ലസ്. അപ്പൊ നോക്കിയോ, 8×3 എത്ര വന്നു? 24. ഐ ഒരെണ്ണം അല്ലേ ഉള്ളു, അപ്പൊ 24i. ഇനി അടുത്തതാണ് ശ്രദ്ധിക്കാനുള്ളത്, 8i+6i കൂടി ഗുണിക്കണം. ഇതും പ്ലസ് ഇതും പ്ലസ്, പ്ലസ് ഇൻറ്റു പ്ലസ് അപ്പൊ എന്ത് വരും? പ്ലസ്. 8i × 6 എത്രയാണ്? 48. i×i ഇല്ലടാ, അപ്പൊ അതെന്താണ്? i² ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോണം. 6 അതുപോലെ തന്നെ എഴുതി. ഇവിടെ ഒരു 12i×24i, 2i അല്ലേ, ഇത് i² അവിടെ കിടന്നോട്ടെ. ഇതും ഐ ആണ് ഇതും ഐ ആണ്. 12i×24i കൂടി കൂട്ടണം. അപ്പൊ മൊത്തം എത്രയായി? 12×24 കൂടി കൂട്ടുമ്പോ 36i പ്ലസ് 48. അതുപോലെ തന്നെ എഴുതി. എടാ, i² നമ്മൾ ഇത്രയും കഴിച്ചു പവർ എടുത്തപ്പോ. i² എന്താണ്? i² എന്ന് പറഞ്ഞാൽ -1 ആണ്, മറക്കരുത്. അപ്പൊ i² പകരം എന്ത് എഴുതാം നമുക്ക്? -1 എന്ന് എഴുതാം. 48i² പകരം -1 എഴുതി. അപ്പൊ ഇനി ശ്രദ്ധിച്ചു, 6+36i. ഇനി എന്താണ്? 48i×-1 ചെയ്യുമ്പോൾ എന്താവും? -48 ആവും. കേട്ടോ, ഇനി നോക്കി, 6 നിന്ന് എന്ത് കുറയ്ക്കണം? 6 നിന്നും 48 കുറയ്ക്കണം. അപ്പൊ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. അപ്പൊ 42 എന്നിട്ട് വലുതിന്റെ ചിഹ്നം. അപ്പൊ എത്ര കിട്ടും? -42. പിന്നെ ബാക്കി എന്തുണ്ട് ഇവിടെ? ഒരു +36i. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. എളുപ്പമല്ലേ? അപ്പൊ അടുത്ത നോക്കും. അടുത്തത് വളരെ എളുപ്പമുള്ള ഒരു സാധനമാണ്. നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തരും. ഇസെഡ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു, 5+2i. ഇതൊരു കോംപ്ലക്സ് നമ്പർ അല്ലേ? ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. ഈ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. എന്താണ് കോൺജുഗേറ്റ്? കോൺജുഗേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇത് ഇങ്ങനെയാണ്, ഇസെഡ് എഴുതി മേളിലൊരു വര. എന്താണ് കോൺജുഗേറ്റ് ആണ് ആദ്യം കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. കോൺജുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കി, z²=2. കോൺജുഗേറ്റ് കണ്ടുപിടിക്കേണ്ടത് വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ചിരുന്നു. ഐ എന്താണോ അതിന്റെ ചിഹ്നം മാറ്റി എഴുതി. ഐ ഇടകട്ട, രണ്ടാമത് കിടക്കുന്നതല്ല. ഐ എന്താണോ അതിന്റെ ചിഹ്നം മാറ്റി എഴുതണം. ഇവിടെ 5+2i അല്ലേ, അത് മാറ്റി എന്താക്കണം? -2i. എളുപ്പമല്ലേടാ, ഭയങ്കര എളുപ്പമല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വേറൊരു കോംപ്ലക്സ് നമ്പർ എഴുതുകയുള്ളൂ, z=3-6i. എടാ, ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു z². കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ z² അല്ലേ, എങ്ങനെ വരും? പറ, 3i ചിഹ്നം മാറ്റി എഴുതണം. ഇവിടെ -6i ആണ്, അപ്പൊ എന്താവും? +6i. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? കോൺജുഗേറ്റ് ക്ലിയർ ആയില്ലേ? അടുത്തത് രണ്ടാമത്തെ സാധനത്തിന്റെ പേര് മോഡുലസ് എന്നാണ്. എന്താണ് മോഡുലസ്? മോഡുലസ് ഡിനോട്ട് ചെയ്യുന്നത് രണ്ട് വരയടകത്ത് സെഡ്. വായിക്കേണ്ടത് മോഡിസെഡ്. എഴുതേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, മോഡിസെഡ് = റൂട്ടിന്റെ അകത്ത് റിയൽ പാർട്ട് ഇവിടെ എന്താണ്? 5 അല്ലേ, 5×² എടുക്കുക, പ്ലസ് ഇമാജിനറി പാർട്ട് ഇവിടെ എന്താണ്? 2i അല്ല, നമ്പർ മാത്രം മതി, 2×² എടുക്കുക. 5×² എത്രയാണ് അപ്പോ? 25 പ്ലസ് 2×² എത്രയാണ്? 4. അപ്പൊ ആൻസർ എത്ര വന്നു? √29. കേട്ടല്ലോ,
മോഡലസ് എടുക്കേണ്ട എങ്ങനെയാണ്, ഇവിടെ കാണുന്ന രണ്ട് നമ്പറിന്റെ സ്കോയർ അങ്ങോട്ട് എടുത്താൽ മതിയോ, വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടുത്തെ മോഡിസ് എന്ന് പറഞ്ഞു വേഗം പറഞ്ഞു, ഇതിന്റെ അല്ല ഇതിന്റെ പറഞ്ഞു, റൂട്ടിന്റെ അകത്ത് മൂന്നിന്റെ സ്ക്വയർ എടുക്കുക പ്ലസ് പിന്നെ എത്രയാണ് മൈനസ് ആറിന്റെ സ്ക്വയർ എടുക്കുക. മൂന്നിന്റെ സ്ക്വയർ എത്രയാണ് 9 പ്ലസ് മൈനസ് ആറിന്റെ സ്ക്വയർ മൈനസ് 36 ആണോ, അല്ല മൈനസും മൈനസും 9 പ്ലസ് ആയി പോവും പ്ലസ് 36. അപ്പൊ റൂട്ടിന്റെ അകത്ത് ആൻസർ എത്ര വരും, 36 9 കൂടി കൂട്ടുമ്പോൾ ആൻസർ എത്ര കിട്ടി, 45 എന്ന് കിട്ടി. കോൺജുഗേറ്റും കിട്ടിയില്ലടാ. ഇനി വേറൊരു സാധനം കൂടിയുണ്ട്, അതാണ് മൂന്നാമത്തത്, വളരെ ഇമ്പോർട്ടന്റ്. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? അത് ഡിനോട്ട് ചെയ്യുന്നത് ഇസഡ് എഴുതി മേളിലൊരു മൈനസ് 1 ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈ കോൺജുഗേറ്റും ഈ മോഡുലസും ഉപയോഗിച്ചാണ്. ശ്രദ്ധിച്ചോളണം, എളുപ്പമാണ്. മേളിൽ കോൺജുഗേറ്റ് ബൈ താഴെ മോഡുലസ് അല്ല, മോഡുലസിന്റെ എന്തെടുക്കണം, സ്ക്വയർ എടുക്കണം. ഇങ്ങനെയാണ് കോൺജുഗേറ്റ് ബൈ മോഡുലസ് സ്ക്വയർ. ഇങ്ങനെയാണ് വേണമെങ്കിൽ അതുകൂടി എഴുതാം, കോൺജുഗേറ്റ് ബൈ താഴെ എന്തെഴുതണം, മോഡുലസിന്റെ സ്ക്വയർ എടുക്കണം. അപ്പോ ഈ സാധനത്തിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് മേളിൽ എഴുതേണ്ടത് എന്താണ്, കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് ഇതേ നമ്മൾ ഇവിടെ പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്താണ് 5 - 2i. ഇനി അതിന്റെ മോഡുലസിന്റെ സ്ക്വയർ ആണ് താഴെ എഴുതേണ്ടത്. മോഡുലസ് എത്രയാണ്, റൂട്ട് 29 അല്ലേ, റൂട്ട് 29 എന്തെടുക്കണോടാ, സ്ക്വയർ എടുക്കണം. അപ്പൊ എന്ത് വരും പറ, 5 - 2i. മേളിൽ അതുപോലെ തന്നെ വന്നു, റൂട്ട് 29 സ്ക്വയർ എടുക്കുമ്പോ ഇങ്ങനെ വന്നു, ഈ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോകും, 29 എന്ന് വന്നു. എടാ വേണമെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്താം, അല്ലെങ്കിൽ ഈ 29 ഇത് രണ്ടു പേർക്കും ഒന്ന് കൊടുത്തേക്കാം. ഈ 5 - 29 കൊടുക്കുക, 5 - 29. അതുപോലെ -2i 29 കൊടുക്കുക. ഇപ്പൊ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതി കേട്ടല്ലോ, ഇതാണ് റിയൽ പാർട്ട്, ഇതാണ് ഇമാജിനറി പാർട്ട്, ഇത്ര ഉള്ളു. അപ്പൊ ഇത് ഇതിന്റെ കൂടി ഒന്ന് പറഞ്ഞേക്കാം, ഇതിന്റെ എങ്ങനെ വരും, ഇസഡ് ഇൻവേഴ്സ് ഈക്വൽ ടു എന്താണ് കോൺജുഗേറ്റ്, കോൺജുഗേറ്റ് അല്ലേ മേളിൽ, കോൺജുഗേറ്റ് എന്താണ് 3 + 6i ഡിവൈഡഡ് ബൈ താഴെ വരേണ്ടത് എന്താണ് മോഡ് ഇസഡിന്റെ സ്ക്വയർ. മോഡ് ഇസഡ് എത്രയാണ്, റൂട്ട് 45 അല്ലേടാ, റൂട്ട് 45 സ്ക്വയർ. അപ്പോ 3 + 6i ഡിവൈഡഡ് ബൈ റൂട്ട് 45 സ്ക്വയർ എടുക്കുമ്പോൾ ഈ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോകും, അപ്പൊ 45. ഇനി നമ്മൾ ഇവിടുന്ന് തന്നെ ഇതൊന്ന് സെപ്പറേറ്റ് എഴുതിക്കോ, 45 3 കൊടുത്തു, 45 6i കൊടുത്തു കേട്ടല്ലോ. അപ്പൊ അതെ ആദ്യത്തെ ക്വസ്റ്റിന്റെ മോഡുല മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും രണ്ടാമത്തെ ക്വസ്റ്റിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും. അപ്പൊ നമ്മൾ പഠിച്ച എന്തൊക്കെ സാധനങ്ങളാണ്, കോൺജുഗേറ്റ് പഠിച്ചു, മോഡുലസ് പഠിച്ചു, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പഠിച്ചു, മൂന്ന് സാധനങ്ങൾ. എളുപ്പമല്ലടാ, ഭയങ്കര എളുപ്പം എടാ, ഇത്ര ഉള്ളൂ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ കേട്ടല്ലോ, ഭയങ്കര എളുപ്പമായിട്ട് വന്നില്ലേ. അപ്പോ കൃത്യമായിട്ട് പഠിക്കുക. ഇനി മറ്റേ a + ib ഫോമിലേക്ക് മാറ്റാനൊക്കെ ചോദിക്കും, അതും വെറുതെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തേച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. എളുപ്പമല്ലേ, ഭയങ്കര എളുപ്പം. അപ്പൊ ഇനി ബാക്കി അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം.